കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ ആനുകൂല്യമാണ് PM കിസാൻ സമ്മാൻ നിധി. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി അപ്ഡേഷനുകൾ ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ചാനൽ വഴി നിങ്ങളോട് നൽകിയിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ഒരുപാട് സംശയങ്ങളും സാധാരണക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം തിരുത്തുന്നതിന് വേണ്ടിയാണ് പ്രത്യേകമായിട്ട് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. 4 പ്രധാന അറിയിപ്പുകൾ നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. കേന്ദ്ര സർക്കാർ ഇതിൻ്റെ തുക വർദ്ധിപ്പിക്കാൻ പോവുകയാണ് എന്നും അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധിയിലുള്ളവർക്ക് മറ്റ് ജനപ്രിയ പദ്ധതികളുടെ ആനുകൂല്യം കൂടി മുൻഗണന നൽകുന്നു എന്നൊക്കെയുള്ള പ്രധാന വാർത്തകൾ ഈ സമയത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പദ്ധതിയിൽ നിന്ന് മാറാതെ ഇരിക്കുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കണം. നമ്മൾ എന്തെങ്കിലും വീഴ്ച വരുത്തിയത് മൂലം ആനുകൂല്യം ലഭിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിനുള്ള അവസരം കൂടി ഈ ഒരു സമയത്തുണ്ട്. കേന്ദ്ര സർക്കാർ സൗജന്യമായിട്ട് നൽകുന്ന സഹായമാണ് ഇതൊരു ആനുകൂല്യമായിട്ട് കണക്കാക്കി ഇതിന് വേണ്ട നടപടിക്രമങ്ങൾ നമ്മൾ പൂർത്തിയാക്കുകയും വേണം. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, കേന്ദ്ര സർക്കാർ കിസാൻ സമ്മാൻ നിധിയിലെ ഗുണഭോക്താക്കൾക്ക് അപേക്ഷ വെച്ചിട്ടും ആനുകൂല്യം ലഭിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതിനുവേണ്ടി പരാതി പരിഹാര സെല്ല് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തുടനീളമുള്ള കോമൺ സർവീസ് സെൻ്ററുകൾ CSC സെൻ്ററുകൾ വഴി 50 രൂപ ഫീസ് നൽകി ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ നിർവഹിക്കാൻ സാധിക്കും. നിലവിൽ ഇതിനുവേണ്ടിയുള്ള പ്രത്യേക പോർട്ടൽ സജ്ജമായി കഴിഞ്ഞു. നിലവിൽ പബ്ലിക് ഗ്രീവൻസിൻ്റെ പോർട്ടലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മിനിസ്ട്രിയുടെയും വിവിധ പരാതികൾ കൃത്യമായിട്ട് പരിഹരിക്കപ്പെടുന്ന സെല്ലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. നമുക്ക് ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ നിർവഹിച്ച് കർഷകർക്ക് ആനുകൂല്യം മുടങ്ങിയതിനുള്ള കാരണം കണ്ടെത്തുകയും അതിൻ്റെ പരിഹാരം കൃത്യമായിട്ട് കണ്ടെത്തി ആനുകൂല്യം മുടങ്ങാതെ സ്വീകരിക്കുകയും ചെയ്യാം. രണ്ടാമത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കിസാൻ സമ്മാൻ നിധിയുടെ 16-ാമത്തെ ഗഡു. അത് ജനുവരി 15-നൊക്കെയാണല്ലോ എന്ന് മുൻപ് പറഞ്ഞിരുന്നതായിട്ട് ഒരുപാട് ആളുകൾ സൂചിപ്പിച്ചു. എന്നാൽ ജനുവരി 15-ാം തീയതി കൃത്യമായിട്ട് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു, കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം തടസ്സപ്പെട്ടവർക്ക് അത് തിരുത്തുന്നതിന് വേണ്ടി ഇലക്ട്രോണിക് KYC ചെയ്യാനുള്ളവർക്ക് ചെയ്യാനും ലാൻഡ് സീഡിങ് പൂർത്തിയാക്കാനുള്ളവർക്ക് അത് പൂർത്തിയാക്കാനും ബാങ്ക് അക്കൗണ്ടിലേക്ക് പലരുടെയും സഹായം എത്തുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ഈ സഹായം പോസ്റ്റ് ഓഫീസ് വഴി സ്വീകരിക്കുന്നതിന് വേണ്ടി ബാങ്ക് അക്കൗണ്ടിന് പകരം നമുക്ക് പോസ്റ്റ് ഓഫീസിൽ IPPB അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരവസരമുണ്ടായിരുന്നു. ഇതാണ് ജനുവരി 15 വരെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും നമുക്ക് അവസരമുണ്ടെങ്കിൽ പോലും ജനുവരി 15-നകം രജിസ്റ്റർ ചെയ്ത അല്ലെങ്കിൽ 15 വരെയൊക്കെ രജിസ്റ്റർ ചെയ്ത അല്ലെങ്കിൽ ആധാർ ബാങ്ക് അക്കൗണ്ടൊക്കെ സീഡ് ചെയ്തിട്ടുള്ളവർക്കായിരിക്കും 16-ാമത്തെ ഗഡുവായിട്ടുള്ള 2000 എത്തിച്ചേരുക. 3-ാമത്തെ കിസാൻ സമ്മാൻ നിധിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന അറിയിപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് KYCയെ സംബന്ധിച്ചാണ്. ഒറ്റത്തവണ ഇലക്ട്രോണിക് KYC നമ്മൾ ചെയ്താൽ മതി. നമ്മൾ ഈ പെൻഷൻ വാങ്ങുന്നവർക്ക് ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യുന്നത് പോലെയാണ് ഇലക്ട്രോണിക് KYC. ആധാറിലേക്ക് OTP വരികയും അല്ലെങ്കിൽ ബയോമെട്രിക് സംവിധാനം വഴിയാണ്. ആധാർ അധിഷ്ഠിത OTP ആണെങ്കിൽ കൃത്യമായിട്ട് അത് ടൈപ്പ് ചെയ്ത് നൽകുന്നതിലൂടെ നമ്മളുടെ വേരിഫിക്കേഷൻ പൂർത്തിയാകും. ഇലക്ട്രോണിക് KYC ഒരിക്കൽ ചെയ്താൽ മതി, പിന്നീട് ആനുകൂല്യം മുടങ്ങാതെ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരും. കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, ഇതിൻ്റെ ആനുകൂല്യത്തിൻ്റെ നിരക്ക് വർദ്ധിപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാന സൂചനകൾ ഇപ്പോൾ വരുന്നുണ്ട്. അതായത് സ്ത്രീ ഗുണഭോക്താക്കൾക്ക്, കർഷകരായിട്ട് അപേക്ഷ വെച്ചിട്ടുള്ള സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഇരട്ടിയോളം സഹായം, 6,000 രൂപയിൽ നിന്ന് 12,000 രൂപ വരെയാക്കുമെന്നൊക്കെയുള്ള സൂചനകളാണ് വരുന്നത്. ഇനി സാധാരണ കർഷകരെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർക്ക് 9,000 രൂപ വരെ, 6,000-ൽ നിന്നും 8,000-ോ 9,000 രൂപ വരെയൊക്കെയാണ് കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട നിർണായക പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യൂണിയൻ ബഡ്ജറ്റിലാണ് ഉണ്ടാവുക. പക്ഷേ ഇത്രത്തോളം തുക വർദ്ധിപ്പിക്കുമെന്ന കാര്യങ്ങളിൽ ഒരു ഉറപ്പ് നൽകാനാവില്ല. എങ്കിൽ പോലും ഒരു നിരക്ക് വർധനവുണ്ട് എന്ന ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നു. കർഷകർ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു സമ്പത്താണ് എന്ന ഒരു കണക്കുകൂട്ടലിലും അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ആ ഒരു ധാരണയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കൂടുതൽ സീറ്റുകൾ BJP പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വലിയ പദ്ധതി കൂടിയാണ് ഇതാണെന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. അറിയിപ്പ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി വെക്കുക. സുഹൃത്തുക്കളിലേക്കെല്ലാം ഇത് ഷെയർ ചെയ്തെത്തിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോ സൈനിങ് ഓഫ്.